സൽജി ഈട്ടിത്തോപ്പാണ് വിശദാംശങ്ങൾ കൈമാറിയത്. മറ്റു വാർത്തകൾ കാണാം. കോവിഡ് വാക്സിനേഷൻ കോർ കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം എല്ലാ താലൂക്കുകളിലും ആഴ്ചയിൽ ഒരു ദിവസം കോവിഡ് മാസ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചു. രജിസ്റ്റർ ചെയ്തവർക്കും രജിസ്റ്റർ ചെയ്യാത്തവർക്കും ഈ ക്യാമ്പുകളിൽ നിന്നും സൗജന്യമായി കോവിഡ് വാക്സിൻ ലഭിക്കുന്നതാണ്. 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് വാക്സിൻ ലഭിക്കുക. ഇടുക്കി ജില്ലാ കളക്ടർ എച്ച് ദിനേശന്റെ അധ്യക്ഷതയിൽ കൂടിയ കോവിഡ് വാക്സിനേഷൻ കോർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് എല്ലാ താലൂക്കുകളിലും ആഴ്ചയിൽ ഒരു ദിവസം കോവിഡ് മാസ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുവാൻ തീരുമാനിച്ചത്. ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് തൊടുപുഴ ന്യൂമൻ കോളേജിൽ മാർച്ച് 12-13 തീയതികളിൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെ മാസ് വാക്സിനേഷൻ ക്യാമ്പ് നടത്തുന്നതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന മാസ് വാക്സിനേഷൻ ക്യാമ്പിൽ കൂടുതൽ വാക്സിനേറ്റർമാരും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരും ഉണ്ടായിരിക്കും. വാക്സിനേഷന് വരുന്നവർ ഫോട്ടോയുള്ള തിരിച്ചറിയൽ കാർഡുമായാണ് വരേണ്ടത്. www.covin.gov.in എന്ന വെബ്സൈറ്റിലാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. പരമാവധി പേരിലേക്ക് കോവിഡ് വാക്സിൻ എത്തിക്കാൻ വേണ്ടി ശ്രമം ആരംഭിച്ചതായി ജില്ലാ കളക്ടർ എച്ച് ദിനേശൻ പറഞ്ഞു. കോവിഡ് വാക്സിനേഷന്റെ പുരോഗതി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു യോഗമാണ് ഇന്ന് നടന്നത്. ജില്ലയിൽ നമുക്ക് കോവിഡ് വാക്സിനേഷൻ അതിന്റെ പരമാവധി എത്തിക്കാൻ വേണ്ടി നമുക്ക് ശ്രമം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മൾ മാസ് വാക്സിനേഷൻ സെൻറ്റേഴ്സ് ജില്ലയിലെ പല ഭാഗങ്ങളിലായിട്ട് തുടങ്ങാൻ തീരുമാനിക്കുകയും ആദ്യ മാസ് വാക്സിനേഷൻ സെൻറ്റർ തൊടുപുഴ വെച്ച് ഈ 12-13 തീയതികളിൽ നടത്തുകയാണ്. മാസ് വാക്സിനേഷൻ ക്യാമ്പിൽ ഈ പ്രദേശങ്ങളിലുള്ള മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുഷമ പി കെയും അഭ്യർത്ഥിച്ചു. ജനപ്രതിനിധികൾ, വാർഡ് കൌൺസിലർമാർ, റെസിഡന്റ് അസോസിയേഷനുകൾ, മറ്റ് വിവിധ വകുപ്പുകൾ തുടങ്ങിയവയുടെ സഹകരണവും DMO അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.